ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ അലോക്കേഷ്യ പ്ലാന്റ് ആണ്. നമുക്ക് ഈ പ്ലാന്റിനെ കുറിച്ച് വിശദമായിട്ടൊന്നറിയാം. അതിനു മുമ്പായി നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അലോക്കേഷ്യ ഈ പ്ലാന്റിനെ നമ്മൾ എലിഫന്റ് ഇയർ എന്നും വിളിക്കാറുണ്ട്. ശരിക്കും ഒരു ആനയുടെ ചെവി പോലെയാണ് ഇതിന്റെ ലീഫിന്റെ സ്ട്രക്ചർ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എലിഫന്റ് ഇയർ എന്ന് വിളിക്കാൻ കാരണം. ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഇലകൾ തന്നെയാണ്. വളരെ മനോഹരമായ ഇലകളുള്ള ഒരു പ്ലാന്റ് ആണ് അലോക്കേഷ്യ. നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതിന്റെ ലീഫിനുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ടുവളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. നഴ്സറിയിൽ നിന്നും നമുക്ക് ഈ ചെടിയുടെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ ഒരു ചെടിയിൽ നിന്നും ധാരാളം തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ചട്ടിയിൽ വെക്കുന്നതാണ് ഈ ചെടിക്ക് കൂടുതൽ ഭംഗി. നമ്മൾ നടുന്ന പോട്ടിന്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിന്റെ ലീഫിന്റെ വലിപ്പത്തിന് വ്യത്യാസമുണ്ടാവും. നമ്മൾ ഈ പ്ലാന്റിനെ വലിയ പോട്ടിൽ നടുകയാണെങ്കിൽ ഇതിന്റെ ലീഫിന് വലിപ്പം കൂടുതൽ വെക്കുന്നതായിരിക്കും. മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് തുടങ്ങിയ മിശ്രിതമാണ് ഈ ചെടി നടാനായി ഉപയോഗിക്കേണ്ടത്. സൺലൈറ്റ് കൂടുതൽ ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് അലോക്കേഷ്യ. ഷെയ്ഡുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ചെടി വെച്ചാൽ ഇത് നന്നായി വളരാറുണ്ട്. ഇൻഡോറായും ഔട്ട്ഡോറായും നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. വീടിന്റെ ബാൽക്കണിയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. ഈ ചെടിക്ക് മാസത്തിലൊരിക്കൽ നമ്മൾ വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി ഇതിലേത് വേണമെങ്കിലും വളമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. വെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കണം. നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇനി നമുക്ക് ഒരു കലേഡിയം വെറൈറ്റി പ്ലാന്റിനെ പരിചയപ്പെടാം. കലേഡിയം ഹംബോൾട്ടി പ്ലാന്റ് എന്നാണ് ഈ പ്ലാന്റിന്റെ പേര്. സാധാരണ കലേഡിയത്തിനൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ഇലകളായിരിക്കും. പക്ഷേ ഈ കലേഡിയത്തിന്റെ ഇലകൾ വളരെ ചെറുതായിരിക്കും. കലേഡിയങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ ഇലകളുള്ള ഒരു വെറൈറ്റിയാണ് കലേഡിയം ഹംബോൾട്ടി. ഇതിന്റെ ലീഫ് വളരെ ചെറുതായതുകൊണ്ട് കലേഡിയം മിനി വൈറ്റ് എന്നുകൂടി ഇതിന് പേരുണ്ട്. വളരെ ഭംഗിയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇലകളാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ തണ്ടുകൾക്ക് വളരെ കട്ടി കുറവായിരിക്കും. കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഈ ചെടി മുഴുവനായിട്ട് നശിച്ചു പോയാലും ഇതിന്റെ മണ്ണിൽ അവശേഷിക്കുന്ന ഒരു കഷ്ണം കിഴങ്ങിൽ നിന്നും ഇത് വീണ്ടും മുളച്ചു വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ നട്ടുകഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും ഈ ചെടി നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. ഈ പ്ലാന്റിനെ നമ്മൾ ഒരുപാട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കാൻ പാടുള്ളതല്ല. വെയില് കൂടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇലകളെല്ലാം കരിഞ്ഞ് ഈ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ഷെയ്ഡ് കിട്ടുന്ന പ്ലേസിൽ വേണം ഈ ചെടി നടാൻ. എപ്പോഴും ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ ചെടി നടുമ്പോൾ കുറച്ച് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ പ്ലാന്റിനെ നമുക്ക് ഇൻഡോർ ആയിട്ടും വളർത്താവുന്നതാണ്. ഈ ചെടിയുടെ മണ്ണ് ഡ്രൈ ആകാതെ സൂക്ഷിക്കണം. എപ്പോഴും ഇതിന്റെ മണ്ണിൽ ഒരു ഈർപ്പം നിലനിർത്തണം. വെറൈറ്റി സിങ്കോണിയമാണ്. ഇതിങ്ങനെ മുകളിലോട്ട് ക്ലെയിംബ് ചെയ്തു പോകുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിനെയും നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. സിങ്കോണിയത്തിന്റെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതൊരു കലേഡിയം വെറൈറ്റിയാണ്. Thank you.
നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു കലേഡിയം വെറൈറ്റിയാണ്.